മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയ മക്കളെ, ഈ പ്രഭാതത്തിൽ പ്രഭാഷകൻ 31:5 ധ്യാനിക്കും. ദ ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 31:5. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, സ്വർണത്തെ സ്നേഹിക്കുന്നവന് നീതീകരണമില്ല, പണത്തെ പിന്തുടരുന്നവന് മാർഗഭ്രംശം സംഭവിക്കാം. ഖുഷ്വന്ത് സിംഗ് പറഞ്ഞ ഒരു തമാശ കഥയുണ്ട്. ഒരിക്കൽ റഷ്യൻ പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിയും കൂടി ദൈവസന്നിധിയിലെത്തി. റഷ്യൻ പ്രസിഡന്റ് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എന്റെ രാജ്യം അഴിമതിയിൽ നിന്നും എന്ന് കരകയറും? 26 വർഷം മതി, ദൈവം പെട്ടെന്ന് പറഞ്ഞു. പിന്നീട് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഊഴമായി അദ്ദേഹത്തിന്റെ ഇതേ ചോദ്യത്തിന് ദൈവത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, 100 വർഷം വേണമല്ലോ സ്നേഹിത. ഇത് കേട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി സന്തോഷത്തോടെ ചോദ്യം ആവർത്തിച്ചു, ഇന്ത്യയുടെ കാര്യം? പലതവണ കണക്ക് കൂട്ടിയിട്ട് ദൈവം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കഷ്ടം സഹോദര, അഴിമതിയിൽ നിന്ന് ഇന്ത്യ രക്ഷപ്പെടുന്ന ദിവസം വരെ ഞാൻ ജീവിച്ചിരിക്കുകയില്ലെന്ന്. എന്താണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്? ധനാസക്തിയാണ് എല്ലാ തിന്മകളുടെയും മൂല കാരണം എന്നാണ് ജോർജ് ബെർണാർഡ് ഷോ പറയുന്നുണ്ട്. അപ്പം സ്വർണത്തെ സ്നേഹിക്കുന്നവൻ നീതീകരണമില്ല, പണത്തിന്റെ പുറകെ പോയാൽ മാർഗഭ്രംശം സംഭവിക്കുമെന്ന ചിന്തയാണ് തിരുവചനം നമുക്ക് ഇന്ന് തരിക. നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് വിലയിരുത്താം. നമ്മുടെ കർത്താവിശ്വം ഈശ്വരന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.